ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിക്കവരും ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് തക്കാളി വാട്ടിയതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സവാളയാണ്. രണ്ട് സവാള ഇതേ തരത്തിൽ അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമ്മൾ രണ്ട് തക്കാളി കൂടി എടുക്കുന്നുണ്ട്. അതും ഇതേപോലെ നന്നായിട്ട് ചെറിയ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കണം. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം. സവാള നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നല്ല ഒരു ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതാവുമ്പോൾ പെട്ടെന്ന് സവാള വഴണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. രണ്ട് പച്ചമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുളകാണ് പച്ചമുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ മുളക് പൊടി ചേർക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ രണ്ട് മുളക് ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ മുളകും ആ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് വഴണ്ട് വരണം. എന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പി ആട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാനിവിടെ തക്കാളി 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. അപ്പോൾ നമുക്ക് ഇതിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് സവാള. അപ്പോൾ അതിലേക്ക് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സവാളയെ നന്നായിട്ടൊരു നല്ല ജെൽ പരുവത്തിൽ നമുക്ക് നന്നായിട്ട് വഴണ്ട് കിട്ടണം. മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ഇപ്പോൾ 1 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ എരിവ് അതനുസരിച്ച് പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ പച്ചമുളക് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ജ്യൂസി പരിവാവണം. അപ്പോഴാണ് ആ ടേസ്റ്റ് വരിക. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മളുടെ തക്കാളി വാട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് നല്ല ജ്യൂസി പരിവമായിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്തൊടഞ്ഞ് വന്നിട്ട് അങ്ങനെ വരണം. എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. ബൈ ബൈ.